അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വിശ്വാസികളെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞ ഒന്നാണ്, അല്ലദീന ഇദാ അസാബത്തുഹു മുസീബ, അവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമകരമായി ഒന്ന് വന്നാൽ, കാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അവർ ഇസ്തിർജാ പറയുന്നവരാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, നമ്മളെല്ലാവരും മരണമുണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ പറയുമെന്നതും എല്ലാ പ്രയാസങ്ങൾ വരുമ്പോഴും ഒരു വിശ്വാസി പറയേണ്ട വാക്കാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മഹാനായ അല്ലാമ ശിബിലി റളിയല്ലാഹു തആലാന്റെ മുമ്പിൽ ഒരാൾ ഇസ്തിർജാവ് പറയവേ മഹാനവറുകൾ ചോദിക്കുന്നുണ്ട്, ഇതിന്റെ അർത്ഥം എന്താണെന്ന് നിനക്കറിയുമോ? എന്നിട്ട് മഹാനവറുകൾ പറയുകയാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അനലില്ലാ, ഞാൻ അള്ളാഹുവിനുള്ളതാണ്, എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം അത് നന്മയാകട്ടെ തിന്മയാകട്ടെ സന്തോഷമാകട്ടെ സങ്കടമാകട്ടെ അതിനെയെല്ലാം നിയന്ത്രിക്കുന്ന അള്ളാഹുവാണ്. അനലില്ലാ, ഞാൻ അള്ളാഹുവിന് വേണ്ടിയുള്ളവനാണ്. വ ഇന്നി ഇലൈഹി റാജിഊൻ, ഞാൻ അള്ളാഹുവിലേക്ക് ഒരു ദിവസം മടങ്ങിപ്പോകേണ്ടവനുമാണ്. ഇസ്തിർജാവ് പറയുന്നതിൻ്റെ ഇന്നാലില്ല എന്ന് പറയുന്നതിൻ്റെ പരമാർത്ഥം ഇങ്ങനെയാണ്, അനലില്ല, ഞാൻ അള്ളാഹുവിനുള്ളതാണ്, എൻ്റെ ബന്ധം അള്ളാഹുമായിട്ടാണ്, എൻ്റെ സിട്ടാവ് അള്ളാഹുവാണ്, എൻ്റെ ഖാലിക്കും എൻ്റെ റാസിക്കും എൻ്റെ മാലിക്കും എല്ലാം അള്ളാഹുവാണ്. ലയ്യുസീബുന ഇല്ലാ മാ കത്തബ അല്ലാഹു ലന, അള്ളാഹു അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. എൻ്റെ കാലിൽ ഒരു മുള്ളുകൊണ്ടാലും പോകുന്ന വഴിയിൽ എൻ്റെ കാലൊന്ന് കരിങ്കല്ലിൽ തട്ടിയാലും എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും അത് സന്തോഷമാകട്ടെ സങ്കടമാകട്ടെ അതെല്ലാം ലയ്യുസീബുന ഇല്ലാ മാ കത്തബ അല്ലാഹു ലന, എൻ്റെ അള്ളാഹു നിശ്ചയിച്ചതല്ലാതെ എനിക്കൊന്നും സംഭവിക്കുകയില്ല. എൻ്റെ തീരുമാനങ്ങളല്ല, എൻ്റെ ആഗ്രഹങ്ങളല്ല, എൻ്റെ അഭിലാഷങ്ങളല്ല ഭൂമിയിൽ നടപ്പാവുക, നടപ്പാകുന്നത് അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളാണ്. നമ്മളെല്ലാം സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ അടിമകൾ മാത്രമാണ്. നമ്മുടെ എല്ലാവരുടെയും ഉടമസ്ഥൻ അള്ളാഹുവാണ്. ആ ഉടമസ്ഥനായ അള്ളാഹുവിന് വേണ്ടി ജീവിക്കുക എന്നതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കർമ്മം. കാരണം അള്ളാഹു സൃഷ്ടാവും നമ്മളെല്ലാം സൃഷ്ടികളുമാണ്. നമ്മുടെ എല്ലാവരുടെയും നെട്ടോട്ടം സൃഷ്ടികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ്. സൃഷ്ടികളായ നാം മാതാപിതാക്കൾ മക്കളെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു. മക്കൾക്കാണെങ്കിലോ മാതാപിതാക്കൾ എത്ര കൊടുത്താലും തൃപ്തി ഉണ്ടാകുന്നില്ല. വീണ്ടും വീണ്ടും അവർ ഇല്ലായ്മകളെ കുറിച്ച് പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കൈവെള്ളയിൽ വെച്ച് വളർത്തിയാലും മക്കളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ചു കൊടുത്താലും എൻ്റെ ഉപ്പ എനിക്ക് അത് തന്നില്ല, എൻ്റെ ഉമ്മ എനിക്ക് ഇത് തന്നില്ല എന്ന പരാതികളും പരിഭവങ്ങളും അല്ലാതെ മക്കളിൽ നിന്ന് കേൾക്കാൻ സാധ്യമല്ല. കാരണം അവർ സൃഷ്ടികളാണ്. അവരെ തൃപ്തിപ്പെടുത്താൻ ലോകത്തൊരാൾക്കും സാധ്യമല്ല. ഭാര്യ ഭർത്താവിനെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു, പക്ഷേ ഭർത്താവ് പറയുന്നു ഭാര്യയിൽ എനിക്ക് തൃപ്തിയില്ല, അവൾ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്ന് ഭർത്താവ് നിരന്തരമായി പറയുന്നു. ഒരു ആയുസ് മുഴുവനും ഭർത്താവിനെ തൃപ്തിപ്പെടുത്താൻ ശ്രമിച്ചാലും ഭർത്താവ് ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഭാര്യ പറയുന്നു നിങ്ങളിൽ നിന്ന് എനിക്കൊരു ഖൈറും ഉണ്ടായിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അധികം സ്ത്രീകളും നരകത്തിന് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം അവർ ആളുകളെ ശപിക്കുകയും ഭർത്താക്കന്മാരോട് നന്ദികേട് കാണിക്കുകയും ചെയ്യും. അതിന്റെ ഉദാഹരണമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പലപ്പോഴും പറയും, ഭാര്യ ഭർത്താവിനോട് പറയും, മാ റഅയ്തു മിൻക ഖൈറൻ ഖത്തു, കല്യാണം കഴിഞ്ഞ് ഇത്ര നാൾ നിങ്ങളുടെ കൂടെ ജീവിച്ചിട്ട് ഒരു നന്മയും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എനിക്കുണ്ടായിട്ടില്ലെന്ന് ഭാര്യ പറയും. ഭർത്താവ് ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ ശ്രമിച്ചാൽ നിങ്ങൾ സൃഷ്ടികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നിങ്ങളുടെ ജീവിതം മുഴുവൻ ചെയ്താലും അധ്വാനിച്ചാലും നിങ്ങൾ സ്വയം ഉരുകി തീർന്നാലും നിങ്ങൾക്കതിന് സാധ്യമല്ല എന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്. കാരണം ഇന്നല്ലിൻസാന ലളൂമുൻ കഫാർ, മനുഷ്യനെ പോലെ നന്ദി കെട്ട ഒരു വർഗ്ഗ ലോകത്തുണ്ടാവില്ല.
സഹോദരങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു. എന്നാലും ഏത് എത്രത്തോളം ചെയ്താലും അവസാനം ഒരു തൃപ്തിയുടെ വാക്ക് കേൾക്കുക എന്നത് മനുഷ്യനിൽ നിന്ന് സാധ്യമല്ല. കാരണം ഇന്നൽ ഇൻസാന ലളൂമുൻ ഗഫാർ, മനുഷ്യനെപ്പോഴും നന്ദി കെട്ടവനാണ്. നന്ദി കെട്ട മനുഷ്യനേക്കാൾ നന്ദി കേടിനൊരു പര്യായം വേറെ ആരുമില്ല. വൈന്നൽ ഇൻസാന ലിറബ്ബിഹി ലക്കനൂദ്, മനുഷ്യൻ അവനെ സൃഷ്ടാവിനോട് പോലും നന്ദികേട് കാണിക്കുന്നവനാണ്. അവന് അള്ളാഹു കൊടുക്കാത്തത് എന്താണുള്ളത്? പക്ഷെ ഇതിനേക്കാൾ നല്ലത് നിങ്ങളൊന്ന് ആലോചിക്കൂ, സൃഷ്ടികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടു പോയെങ്കിൽ, അവസാനം നന്ദികേടല്ലാതെ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ, അതിനേക്കാൾ എത്രയോ എളുപ്പമാണ് നിങ്ങളുടെ സൃഷ്ടാവായ അള്ളാഹുവിനെ നിങ്ങൾക്ക് തൃപ്തിപ്പെടുത്താൻ. അള്ളാഹുവിനെ നിങ്ങൾ തൃപ്തിപ്പെടുത്തി നോക്കൂ. അള്ളാഹുവിനെ നിങ്ങളോട് നിങ്ങൾ കുറച്ചു മാത്രം അഖലിസ് ദീനക യക്ഫീകൽ അമലുൽ ഖലീൽ, നിങ്ങൾ ഒരൽപ്പം ചെയ്താൽ മതി, അള്ളാഹുവിന് അത് വളരെയേറെ തൃപ്തിയാണ്. നിങ്ങളൊരൽപ്പം ചെയ്താൽ മതി, സൃഷ്ടികൾക്ക് അതിൽ തൃപ്തി ഉണ്ടാവില്ല, പക്ഷെ അള്ളാഹുവിന് തൃപ്തിയാണ്. അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ എന്ത് ചെയ്യണം? അൻതശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഞ്ചേ അഞ്ച് കാര്യങ്ങൾ ചെയ്താൽ മതി പടച്ചോനെ തൃപ്തിപ്പെടുത്താൻ. ഈ അഞ്ച് കാര്യം ചെയ്തിട്ട് ഭാര്യ തൃപ്തിപ്പെടുത്താൻ പറ്റുമോ? ഈ അഞ്ച് കാര്യം ചെയ്തിട്ട് വാപ്പാനെ തൃപ്തിപ്പെടുത്താൻ പറ്റുമോ? ഈ അഞ്ച് കാര്യം ചെയ്തിട്ട് മക്കളെ തൃപ്തിപ്പെടുത്താൻ പറ്റുമോ? പക്ഷേ സൃഷ്ടാവായ അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ടാവണോ? അഞ്ചേ അഞ്ച് കാര്യങ്ങൾ ചെയ്താൽ മതി. അൻതശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅൻതശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വതുഖീമ സ്സലാ വതുതിയ സകാ وتصوم رمضان وتحج البيت من ان استطعت اليه سبيلا عند الشهد ان لا اله الا الله ഏകനായ അല്ലാഹുവിനെ സൃഷ്ടാവായിട്ട് അംഗീകരിക്കുക. പടച്ചോനെ നീയാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് മനസ്സുകൊണ്ട് പൂർണ്ണമായിട്ട് അംഗീകരിക്കുക. അത്രയും മതി. നിങ്ങൾ അംഗീകരിച്ച് അതനുസരിച്ച് ജീവിച്ചാൽ മതി. ഭാര്യയോട് പറയാം, നിന്റെ ഭാര്യ ഞാനാണെന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ച് നാവ് കൊണ്ട് ഞാൻ പറഞ്ഞു, ഒക്കെ തൃപ്തിയാവുമോ? അള്ളാഹുവിനെ അള്ളാഹു ആണെന്ന് അനീക്കാൻ നാവ് കൊണ്ട് മനസ്സുകൊണ്ട് ഉറപ്പിക്കുക, നാവ് കൊണ്ട് പറയാ മതി, അള്ളാഹുവിന് ഇഷ്ടമാണ്. ഭാര്യയോട് പറ്റുമോ, മോനെ നീ എന്റെ മോനാണെന്ന് ഞാൻ ഹൃദയത്തിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് പറഞ്ഞു, പക്ഷെ ഓഹരി കൊടുക്കാതിരുന്നാൽ മക്കളെ സമ്മതിക്കുവോ? പറ്റില്ല. അള്ളാഹുവിനൊരൽപ്പം മതി. രണ്ടാമതോ വൻസല, 24 മണിക്കൂറുള്ളതിൽ 25 മിനിറ്റ്, ഒരു വക്കത്ത് നിസ്കരിക്കാൻ 5 മിനിറ്റ്, 24 മണിക്കൂറുള്ളതിൽ ഒരു 30 മിനിറ്റ് അള്ളാഹുവിന് വേണ്ടി കൊടുക്കുക. അള്ളാഹുവിന് തൃപ്തിയാണ്. നമ്മുടെ മോൻ പോയി അധ്വാനിച്ച് വൈകുന്നേരം 24 രൂപ കിട്ടി, വൈകുന്നേരം തിരിച്ചു വന്ന് വാപ്പാക്ക് അതിൽ നിന്ന് 25 പൈസ കൊടുത്ത്, വാപ്പാക്ക് തൃപ്തിയാവോ? 25 പൈസ വാപ്പാക്ക് കൊടുത്തു, ബാക്കി 23.25 രൂപയും മകനെടുത്തു. വാപ്പ എന്തു പറയും? അവനൊരു ഭിക്ഷ പോലെ 25 പൈസ എനിക്ക് തന്നു, 1 രൂപ അവൻ എനിക്ക് തികച്ചു തന്നില്ല. സൃഷ്ടികൾക്ക് എത്ര വാരി കൊടുത്താലും തൃപ്തിയാവില്ല, പക്ഷെ പടച്ചവന് 25 മിനിറ്റ് കൊടുത്താൽ മതി 24 മണിക്കൂർ എന്ന്. അള്ളാഹുവിന് തൃപ്തിയാണ്. നമ്മുടെ ഭാര്യയുടെ കയ്യിൽ 12 പവൻ സ്വർണ്ണമുണ്ട്. നമ്മൾ ചോദിച്ചപ്പോ അവൾ അതിൽ നിന്ന് 1 പവൻ നമുക്ക് തന്നു, ബാക്കി 11 അവളെടുത്ത് കീശെ വെച്ച്. തൃപ്തിയാവുമോ? എന്നാൽ ഒരു അത്യാവശ്യത്തിന് വെച്ച് അവളെനിക്ക് തന്നത് 12 പവൻ ഉണ്ടായിട്ട് 1 പവൻ. പടച്ചോന് നേരെ തിരിച്ചാണ്, 11 മാസം നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ, ഒരേ ഒരു മാസം അതും പകല് മാത്രം എനിക്ക് വേണ്ടി നിങ്ങൾ നോമ്പനുഷ്ഠിക്കണം. പടച്ചോന് തൃപ്തിയാണ്. 1 ലക്ഷം രൂപ മകന്റെ കയ്യിലുണ്ട്. മകൻ വാപ്പാടെ അടുക്കൽ വന്ന് ആ 1 ലക്ഷം രൂപയിൽ നിന്ന് 2500 രൂപ എന്നു നമ്മളെടുത്ത് തിരിച്ചറിയാമല്ലോ. അള്ളാഹു പറയാണ്, നിങ്ങളുടെ കയ്യിൽ 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 2500 പടച്ചോന്റെ മാർഗത്തിൽ കാത്തു കൊടുക്കി. അള്ളാഹുവിന് തൃപ്തിയാണ്. ബാക്കി 97,500 നിങ്ങൾ എടുത്തോളൂ, 2500 ഞാൻ പറഞ്ഞെടുത്ത് ചെലവഴിക്കൂ. അള്ളാഹുവിന് തൃപ്തിയാണ്. ഇനിയോ ആയുസ് മുഴുവനും ജീവിച്ച് ലോകം മുഴുവനും കറങ്ങിക്കോളൂ, അതിൻ്റെ ഇടയിൽ ആരോഗ്യവും സമ്പത്തും ഒത്തുവന്നാൽ, ആയുസിലൊരൊറ്റ പ്രാവശ്യം അതിൻ്റെ എല്ലാ നിബന്ധനകളും ഒത്തുവന്നാൽ
നിങ്ങൾ മക്കയിൽ പോയി ഹജ്ജ് ചെയ്ത് തിരിച്ചു വരണം. അള്ളാഹുവിന് ഇഷ്ടമാണ്. ഓസ്ട്രേലിയയിലും യു കെയിലും യുഗാണ്ടയിലും എത്ര പ്രാവശ്യം പോയി, ഒരൊറ്റ പ്രാവശ്യമല്ലേ എന്റെ ഹജ്ജിന് വന്നു എന്ന് പടച്ചോന് പരാതിയില്ല. ഒരൊറ്റ പ്രാവശ്യം നിന്റെ ഫർള് നീ ചെയ്താൽ മതി. നീ എത്ര പ്രാവശ്യം ഓസ്ട്രേലിയയിൽ പോയി, എത്ര പ്രാവശ്യം ദുബൈയിൽ പോയി, ഒരൊറ്റ പ്രാവശ്യമല്ലേ ഹറമിൽ വന്നു എന്ന് പടച്ചോന് പരിഭവമില്ല. കരിഞ്ഞാൽ ഒരു പ്രാവശ്യം ഫറലായാൽ നീ ചെയ്താൽ മതി. അള്ളാഹുവിനെ നിന്നോട് ഇഷ്ടമാണ് എന്ന് മാത്രമല്ല, അപ്പൊ യഥാർത്ഥത്തിൽ ആരെ തൃപ്തിപ്പെടുത്താനാ എളുപ്പം? വാപ്പാനെ തൃപ്തിപ്പെടുത്തല, ഭാര്യയെ തൃപ്തിപ്പെടുത്തല, മക്കളെ തൃപ്തിപ്പെടുത്തല. തൃപ്തിപ്പെടുത്താൻ ഏറ്റവും ഇഷ്ടം അള്ളാഹുവിനോടാണ്. നമ്മൾ അള്ളാഹുവിനെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്ക്. നമ്മളെ പോലെയല്ല, സിട്ടികളെ പോലെയല്ല അള്ളാഹു. അല്ലാഹും മൗജൂദുന ഖദീമും ബാഖി മുഖാലിഫുൽ ലിൽ ഖൗമി ലിൽ ഇത്തിലാഖി. സിട്ടികളെ പോലെയല്ല അല്ലാഹു സുബ്ഹാനഹു വതആല. നമ്മൾ ധാരാളം പറയും, ആട്ടുനോറ്റ് വളർത്തിയ നമ്മുടെ പൊന്നുമക്കളെ, ഭക്ഷണം കൊടുത്ത്, ആഹാരം കൊടുത്ത്, കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുത്ത് നമ്മൾ വളർത്തിയ മക്കളെ ഇങ്ങോട്ട് വാങ്ങുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോയാൽ മക്കൾ നമ്മളെക്കാൾ അങ്ങോട്ട് ഓടും. എല്ലാവരും പറയണ പരാതിയാണ്, ഇത്രയേറെ ആട്ടുനോറ്റ് വളർത്തിയിട്ട് മക്കളെ ഇങ്ങോട്ട് വിളിച്ചാൽ അവര് ഏറെ ദൂരത്തേക്ക് അങ്ങേട്ട് ഓടിപ്പോകും. പക്ഷേ അള്ളാഹു പറയുകയാണ്, എന്റെ അടിമകളെ, നിങ്ങൾ എന്റെ അടുക്കലേക്ക് ഒരു ചാൺ അടുത്തു വന്നാൽ നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ ഒരു മുഴം അടുത്തു വരാം. നിങ്ങൾ എന്നിലേക്ക് ഒരു മുഴം അടുത്തു വന്നാൽ നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ ഒരു മാറോളം അടുത്തു വരാം. അള്ളാഹു പറയാണ്, നിങ്ങൾ എന്റെ അടുക്കലേക്ക് ഒരു ചാൺ വന്നാൽ മതി, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് ഒരു മുഴം അങ്ങ് വരാം. നിങ്ങൾ ഇങ്ങോട്ടൊന്ന് അനങ്ങിയാൽ മതി, ഞാൻ അങ്ങോട്ട് ഓടി വരാം. നിങ്ങൾ എന്റെ അടുക്കലേക്ക് ഒരു മുഴവെടുത്താലോ ഞാൻ ഒരു മാറോളം, ഒരു മീറ്ററോളം നിങ്ങളിലേക്ക് അടുത്തു വരാം. നിങ്ങൾ എന്നിലേക്ക് നടന്നു വന്നാൽ നിങ്ങളിലേക്ക് ഞാൻ ഓടി വരാം. ഈ വിശുദ്ധ ശബാനിൽ നാം ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണിത്. ഈ ദുനിയാവ് മുഴുവനും ഭാര്യ ഭർത്താവിനെ തൃപ്തിപ്പെടുത്താനും, ഭർത്താവ് ഭാര്യയെ തൃപ്തിപ്പെടുത്താനും, മക്കൾ മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്താനും, മാതാപിതാക്കൾ മക്കളെ തൃപ്തിപ്പെടുത്താനും, ഈ കൂട്ടിയാൽ കൂടാത്ത കുടുംബ ബന്ധങ്ങളെ ചേർത്ത് പിടിച്ച് അവസാന സ്വയം ഉരുകിത്തീർന്ന് നന്ദികേടിന്റെ വാക്കുകൾ കേട്ട് നിങ്ങൾ ഈ ദുനിയാവിൽ ഓരോരുത്തർ ഓരോരുത്തരായി മണ്ണിന്റെ അടിയിലേക്ക് പോകുമ്പോ അള്ളാഹുവിലേക്കുള്ള ബന്ധത്തെ നിങ്ങൾ എത്രത്തോളമാണ് അടുപ്പിച്ചത്? നിങ്ങൾ എന്റെ അടുക്കലേക്ക് ഒരു ചാണു വന്നാൽ ഒരു മുഴം ഞാൻ അങ്ങോട്ട് വരാം. നിങ്ങൾ എന്നിലേക്ക് ഒരു മുഴം വന്നാൽ ഞാൻ നിങ്ങളിലേക്ക് ഒരു മാറോളം വരാം. നിങ്ങൾ എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ നിങ്ങളിലേക്ക് ഓടി വരാം. ആരാ നമ്മളോട് പറയുന്നത്? നിങ്ങൾ എന്നിലേക്ക് അടുത്തെടുത്തുവാ. എങ്ങനെയാണ് പടച്ചവനിലേക്ക് അടുക്കേണ്ടത്? ഈ അഖില ലോക സിട്ടാവായ അള്ളാഹു പറയുകയാണ്, സൂര്യനെ സൃഷ്ടിച്ച, ചന്ദ്രനെ സൃഷ്ടിച്ച, രാപകലുകളുടെ വ്യതിയാനങ്ങളെ കൃത്യമായി നിർണയിച്ച, ഈ കാണുന്ന കോടാനു കോടാനു കോടി ജീവവർഗങ്ങൾക്ക് മുടങ്ങാതെ ഭക്ഷണം വിതരണം ചെയ്ത, ലോകത്ത് ജീവിക്കുന്ന ആകാശത്തുകൂടി പറന്നു പോകുന്ന പറവകൾക്കും ഈ തിരമാലകളുടെ ഇടയിലൂടെ ഊളിയിട്ട് പോകുന്ന പരൽ മത്സ്യങ്ങൾക്കും മാമത്തുകൾക്കും ഗജവീരന്മാർക്കും എന്നല്ല, കരിയലകളുടെ ഇടകളിലൂടെ സൂക്ഷ്മമായി നടന്നു പോകുന്ന പുഴുക്കൾക്ക് പോലും ഭക്ഷണം കൊടുക്കുന്ന അല്ലാഹു ഉണ്ടല്ലോ. അല്ലാഹു യർസുഖുഹാ വഇയാകും, അവനാണ് ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും ഭക്ഷണം തരുന്നത്. അവരുടെ എല്ലാവരുടെ ഈ കാര്യങ്ങളെ കൃത്യമായി നിയന്ത്രിക്കുന്നവനാ. ഈ ലോകത്ത് കാണുന്ന പരാഗങ്ങളും ഉരകങ്ങളും അടക്കമുള്ള കോടാനുകോടി ജീവികളെ, നമ്മുടെ വീട്ടുമുറ്റത്തുകൂടി പറന്നു പോകുന്ന കാക്കകൾ കന്നം കൊടുക്കുന്നടാരാ, നമ്മുടെ വീട്ടുമുറ്റത്ത് നാട്ടിയോടിക്കുന്ന നായകൾക്ക് ഭക്ഷണം കൊടുക്കുന്നടാരാ, കണ്ടാൽ നമ്മൾ ചൂലുകൊണ്ട് തൂത്തെടുത്ത് വെളിയിൽ കളയുന്ന കോടാനുകോടി ഉറുമ്പുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നടാരാ,
ചുമലിലൂടെ പോകുന്നത് കണ്ടാൽ നമ്മൾ വടി കൊണ്ട് കൊന്നുകളയുന്ന പല്ലികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതാരാ? ഈ ലോകത്ത് നമ്മൾ കണ്ടാൽ കണ്ടാൽ ഉടനെ കൊല്ലാൻ വേണ്ടി ആൾക്കൂട്ടം ഓടിയെടുക്കുന്ന പാമ്പുകളില്ലേ? ഓടിപ്പോകാൻ കാലുകളില്ലാത്ത ആളുകൾ ഓടി വന്നാൽ നിലവിളിക്കാൻ കഴിയാത്ത പാഞ്ഞു പോകാൻ കാലുകളില്ലാത്ത അടികൊണ്ട് ചത്തുമലച്ചു പോകുന്ന ഉരകവർഗങ്ങളായ പാമ്പുകളില്ലേ? എന്നിട്ടും ഇവക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നവരാരാ? അല്ലാഹു യർസുഖുഹാ വയ്യാക്കും. അവരുടെയൊക്കെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണ്. അങ്ങനെ നിയന്ത്രിക്കുന്ന അല്ലാഹു നമ്മളോട് പറയാ, സങ്കടങ്ങളുണ്ടോ എന്നോട് പറയ്, സന്തോഷങ്ങളുണ്ടോ എന്നിലേക്കെടുക്ക്, കണ്ണീരുകളുണ്ടോ ഞാനത് മാറ്റിത്തരാം, നിങ്ങളുടെ പ്രയാസങ്ങളുണ്ടോ, കാല് പതറുന്നുണ്ടോ, ഞാൻ നിങ്ങൾക്ക് നിലനിർത്തിത്തരാം, നിങ്ങൾ ഉറക്കം വരുന്നില്ലേ, എഴുന്നേറ്റ് എന്റെ മുമ്പിൽ നിസ്കരിച്ചിട്ട് കരഞ്ഞു പറ, നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും ഞാൻ മാറ്റിത്തരാം, അതുകൊണ്ട് നിങ്ങൾ എന്നിലേക്ക് നടന്നു വന്നാൽ അത്തൈത്തുഹറുവല, ഞാൻ നിങ്ങളിലേക്ക് ഓടി വരാം, ഓടി വരാൻ നമ്മളിലേക്ക് ഓടിയെടുക്കാൻ നമ്മുടെ യജമാനം കാത്തിരിക്കുമ്പോ പിന്നെ ആർക്കൊക്കെയോ വേണ്ടി നമ്മുടെ ജീവിതത്തെ വെറുതെ കളയുന്നരന്തിരാ? അതുകൊണ്ട് ഈ ശബാൻ അല്ലാഹുവിലേക്ക് എടുക്കണം. ഈ ശബാൻ റമളാന് മുമ്പുള്ള കവാടമാണ്, അല്ലാഹുവിലേക്ക് എടുക്കാനുള്ള കവാടമാണ്. എങ്ങനെയാണ് അല്ലാഹുവിലേക്ക് എടുക്കുക? അടുക്കേണ്ടത് എങ്ങനെയെന്നറിയോ? അല്ലാഹുവിലേക്ക് എടുക്കേണ്ടത് എങ്ങനെയാ? അല്ലാഹു പറയുന്നുണ്ട്, സുന്നത്ത് നമസ്കാരങ്ങളിലൂടെ എന്നിലേക്ക് എടുക്കുക. ഈ ശബാനിൽ എന്റെ വാക്ക് ശ്രദ്ധിക്കുന്നവരോട്, തിങ്ങി നിറഞ്ഞ എന്റെ സഹോദരിമാരോട്, ഈ ശബാനിൽ ധാരാളം സുന്നത്തുകൾ അനുഷ്ഠിക്കുക. ആ സുന്നത്തിലൂടെ അല്ലാഹുവിലേക്ക് എടുക്കുക. മസാല അബദി ബിന്നവാഫിലി ഖുറുബു ഹത്ത അകൂന ലഹു യദം വൽ അർജുല ഫസ്സമ്മു മിനുഹു സുമ്മ ഐനം ബാസിറ ഐ മിസ്ല ദാലിക ഫിൽ മതാലിബ ഹർവല മസാല അബദി ബിന്നവാഫിലി ഖുറുബു ഹത്ത അകൂന ലഹു യദം വൽ അർജുല എന്റെ അടിമ നഫില് നമസ്കാരങ്ങളിലൂടെ, സുന്നത്തു നോമ്പുകളിലൂടെ, സുന്നത്തായ സദക്കകളിലൂടെ ഫറള് കൊണ്ട് റബ്ബിലെ കടിക്കില്ല. ഫറളുകൾ റബ്ബിനോടുള്ള കടമകളാണ്. സുന്നത്തായ നോമ്പിലൂടെ, സുന്നത്തായ നിസ്കാരത്തിലൂടെ, സുന്നത്തായ സദക്കകളിലൂടെ, സുന്നത്തായ ദിക്റുകളിലൂടെ എന്നെ അടിമ എന്നിലെ കടുത്താൽ ഏതുവരെ? ഹത്ത അകൂന ലഹു യദം വൽ അർജുല. പിന്നെ അവൻ കണ്ണുകൊണ്ട് കാണുന്നത് എന്നെയാ? പിന്നെ അവൻ കാലുകൊണ്ട് നടക്കുന്നത് എന്നിലേക്കാ? പിന്നെ അവൻ ചെവി കൊണ്ട് കേൾക്കുന്നത് എങ്ങനെയാ? അവന്റെ കണ്ണും കാതും കാലും കരളും കൽബുമൊക്കെ ഞാനായി മാറി എന്നിലേക്ക് അവൻ വിലയം പ്രാപിക്കുന്നൊരവസ്ഥയുണ്ട്. അതുവരെ എത്തിയാൽ ഫസ്സമ്മു മിനുഹു സുമ്മൈനം ബാസിറ ഐ മിസ്ല ദാലിക ഫിൽ മതാലിബ ഹർവല. ഞാൻ എന്റെ അടിമയുടെ അടുക്കലേ കൂടിയോടി, ഞാനും അവനും തമ്മിൽ അടുത്തടുത്ത് നിന്ന് അവൻ കരഞ്ഞാൽ ഞാൻ കേൾക്കും, അവൻ ദുആ ചെയ്താൽ ഞാൻ സ്വീകരിക്കും, അവൾ സങ്കടം പറഞ്ഞാൽ ഞാൻ പരിഹാരമുണ്ടാക്കി കൊടുക്കും. ആ ഒരവസ്ഥയിലേക്ക് ഉടമയും അടിമയും തമ്മിൽ മാറുമെന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ശബാൻ റബ്ബിലേക്ക് എടുക്കാനുള്ള മാസങ്ങളാക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ തൃപ്തിപ്പെടുത്താൻ വളരെ എളുപ്പമാണ്. ആ ജോലിയിലേട്ട് മുഴുകാൻ വേണ്ടി ശ്രമിക്കുക. എന്നാൽ ഇവിടെ നിന്ന് നമുക്കും വിട പറയാൻ കഴിയും. വഅന്ത റാളിൻ അന്ന, അല്ലാഹുവേ നീ ഞങ്ങളെ കൊണ്ട് തൃപ്തിപ്പെട്ട രീതിയിൽ ഈ ഭൂമിയിൽ നിന്ന് വിട പറയാൻ, ഇനിയുള്ള ആയുസ്സെങ്കിലും മാറ്റിവെക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ.